ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ വർഗീയമായ കാര്യനിർവഹണത്തിൻ്റെ ഉപകരണമാക്കുക, മറുഭാഗത്ത് പൊതുബോധത്തെ ആഴത്തിൽ മതപരമായി വിഭജിക്കുക. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ലവ് ജിഹാദിൻ്റെ പേരിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളുടെ പേരിൽ നടക്കുന്നു, പ്രാദേശിക ആഘോഷങ്ങളുടെ പേരിൽ നടക്കുന്നു. കുടുംബ സദസ്സുകളും കൂട്ടായ്മകളുമൊക്കെ മതപരമായും ജാതീയമായും ഒരു സമൂഹത്തെ എങ്ങനെ വിഭജിക്കാം എന്നതിലേക്കുള്ള വലിയ തോതിലുള്ള സംഭാവനാ കേന്ദ്രങ്ങളായി മാറുന്നു. ഹിന്ദുത്വ വർഗീയതയെ പ്രതിരോധിക്കാനെന്ന മട്ടിൽ രംഗത്തെത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിൻ്റെയും ഭിന്ന രൂപങ്ങൾ നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ വിഭജിക്കുന്നതിന് കൂടുതൽ ശക്തി പകരുന്ന രാഷ്ട്രീയോർജം നൽകുന്ന സംവിധാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ വർഗീയതയ്ക്കെതിരായ സമരത്തിൽ സംശയരഹിതമായും ഒരൊറ്റ നിലപാടേ ഉള്ളൂ, അത് മതനിരപേക്ഷതയുടെ നിലപാടാണ്. ആ മതനിരപേക്ഷതയുടെ സ്വഭാവ നിർവചനം എന്തായിരിക്കണമെന്നതിനെ ചൊല്ലിയൊക്കെ ഒരുപക്ഷെ ഭിന്നാഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ സ്രോതസ്സായി മതതീവ്രവാദത്തെയോ മതാധിഷ്ഠിതമായ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര വീക്ഷണത്തെയോ നമുക്ക് ഉപയുക്തമാക്കാൻ കഴിയില്ല. അത് സംശയരഹിതമായും മതവർഗീയതയെ മറുഭാഗത്തു നിന്ന് പിന്തുണയ്ക്കുന്ന, മറുഭാഗത്തു നിന്ന് അതിന് ഊർജം പകരുന്ന ഒരു ശക്തിരൂപമായിട്ടല്ലാതെ മറ്റൊരു നിലയ്ക്കും മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക്, അത് പൊളിറ്റിക്കൽ ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്നതായാലും അത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നതായാലും അത് സംഭാവന ചെയ്യില്ല. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് കേവല മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല, ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. ഇന്ത്യ ആസ് ആൻ ഐഡിയ, ഒരു ഫെഡറൽ സംവിധാനമായി, ബഹുസംസ്കാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നായി, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നായി ഈ രാഷ്ട്രം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിൻ്റെ ഹൃദയമായി വാസ്തവത്തിൽ മതനിരപേക്ഷത ഉയർന്നു വന്നിരിക്കുന്നു. മതനിരപേക്ഷത ആ ചർച്ചയിൽ പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു ശരീരം ജീവിക്കുന്ന ശരീരമാകുന്നത് ശ്വാസോച്ഛ്വാസത്തിന് കഴിയുമ്പോഴാണ് എന്നതുപോലെ ഈ രാഷ്ട്രം ജീവിക്കുന്ന രാഷ്ട്രമാകുന്നത് മതനിരപേക്ഷമായ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ്. ആ അടിസ്ഥാനത്തെ നിലനിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് വാസ്തവത്തിൽ ഈ രാഷ്ട്രം തുടർന്ന് നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തോളം വലിയ ചോദ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിഭജനകാലത്ത് ഉയർന്നതുപോലെ ഈ രാജ്യത്തെ ആകമാനം മതപരമായി വിഭജിക്കാനും വെല്ലുവിളിക്കാനും കഴിയുന്ന മട്ടിലുള്ള ഒരു വലിയ അക്രമോത്സുകമായ മതാത്മകത വികസിച്ചു വരുന്ന ഒരു സവിശേഷ സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. വാസ്തവത്തിൽ 1948 ജനുവരി 13 ഗാന്ധി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിരാഹാര സത്യാഗ്രഹത്തിന് തുനിയുന്ന സമയത്ത് ഇന്ത്യ ഏതാണ്ട് ഇതുപോലെ വിഭജിതമായി നിൽക്കുകയാണ്. ഇന്ത്യ മതപരമായി പിളർന്ന പോലെയാണ്. ആ പിളർപ്പിനെ പരിഹരിച്ചത് വാസ്തവത്തിൽ അന്ന് അതിന് വലിയ ഒരു തിരിച്ചടി ആ മതരാഷ്ട്രീയത്തിന് നൽകിയത് ഗാന്ധി വധമുണ്ടാക്കിയ ദേശീയമായ ഒരു വലിയ ഊർജമാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് ഹിന്ദുത്വത്തിൻ്റെ അക്രമോത്സുകമായ കടന്നാക്രമണത്തെ ചെറുത്ത വലിയൊരു ധാർമ്മിക ശക്തിയായി ഗാന്ധിയുടെ വധവും അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും മാറിത്തീരുകയുണ്ടായി. പക്ഷെ ഇന്നാകട്ടെ പഴയ പിൻവാങ്ങിയ ആ രാഷ്ട്രീയത്തെ നമ്മുടെ സാമൂഹ്യ ശരീരത്തിലേക്ക് ആകമാനം കടത്തിവിടുന്നു. ഒരുപക്ഷെ ആ കടത്തിവിടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം, പ്രത്യേകിച്ചും യുവജന സഖാക്കളായ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയുടെ വർഗീയതയുടെ ആധാര സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വർഗീയതയെക്കുറിച്ച് ഏറ്റവും വലിയ പഠനങ്ങളിലൊന്ന് പണ്ട് നടത്തിയത് പ്രൊഫസർ ബിപൻ ചന്ദ്ര എന്നു പേരായ ഒരു ചരിത്രകാരനാണ്. 1980s പകുതിയിൽ അദ്ദേഹം കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പേരിലൊരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഗ്രന്ഥം മുതൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പിന്നീട് എത്രയോ പേർ പല രൂപത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യയുടെ വർഗീയതയുടെ അടിസ്ഥാന ഊർജം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. ഈ ഭൂതകാല കാഴ്ചപ്പാടുകളെ അവർ സ്വാംശീകരിക്കുന്നതാകട്ടെ, നിശ്ചയമായും അത് ഇന്ത്യാചരിത്രത്തിൽ നിന്നല്ല, ഇന്ത്യയെക്കുറിച്ച് വർഗീയവാദികൾ
സ്വാംശീകരിച്ച കാഴ്ചപ്പാടുകളുടെ ആധാരമായിരിക്കുന്നത് സാമ്രാജ്യ ചരിത്രകാരന്മാർ കെട്ടിപ്പടുത്ത ചട്ടക്കൂടുകളാണ്. ഉദാഹരണത്തിന്, പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന വീക്ഷണം ആദ്യം അവതരിപ്പിക്കുന്നത് ആരാണ്? പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന നമ്മുടെ പൊതുബോധം, ആ പൊതുബോധത്തിൽ വാസ്തവത്തിൽ അർത്ഥമൊന്നുമില്ല. കാരണം പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ഒന്നിന് ആ പേരിൽ നിലനിൽക്കാൻ കഴിയുക പോലുമില്ല. കാരണം ആ വാക്കൊക്കെ പിന്നീട് എത്രയോ പിന്നീട് വന്നതാണ്. ബ്രാഹ്മണ മതമോ വൈദിക മതമോ അന്നുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ വൈദിക ബ്രാഹ്മണ മതങ്ങളെ ഏതാണ്ട് ഒരു 600-700 കൊല്ലക്കാലം വെല്ലുവിളിച്ച് അവയെ ഏതാണ്ട് സമ്പൂർണമായി പിന്തള്ളിക്കൊണ്ട് ഉയർന്നു വന്ന ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഈ ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളെ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായി അവതരിപ്പിക്കുകയും നമ്മുടെ പൊതുബോധം ഏറെക്കുറെ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യൻ പാരമ്പര്യം, ഭൂതകാലം, ഇന്ത്യയിലെ പ്രാചീനത, അത് ഹിന്ദുമതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അത് സാർവത്രികമായി സ്വീകരിക്കപ്പെടുന്ന ഒരാശയമായി തീർന്നു. മധ്യകാലം ഇസ്ലാമിൻ്റെതാണ്, ഇസ്ലാമിക അധിനിവേശത്തിൻ്റെതാണ്, ഭൂതകാലത്തിൻ്റെ മഹിമകളെ തച്ചടച്ച ഇസ്ലാമിക പടയോട്ടങ്ങളുടേതാണ് എന്ന് ഹിന്ദുത്വം പ്രചരിപ്പിച്ചാൽ ആ പ്രചാരവേലയുടെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടേതാണ്. അതേറ്റുവാങ്ങിക്കൊണ്ടാണ് ഹൈന്ദവവർഗീയവാദികൾ ഇതേ ആശയം ആവർത്തിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയണം. നോക്കൂ, ഇന്ത്യയിലെ മധ്യകാലത്തെ സംബന്ധിക്കുന്ന കടന്നാക്രമണ സങ്കല്പത്തിൻ്റെ കേന്ദ്രമായി തീർന്നത് മുഹമ്മദ് ഖസനിയുടെ നേതൃത്വത്തിൽ നടന്ന സോമനാഥ ആക്രമണമാണ്. സോമനാഥത്തെക്കുറിച്ച് അതിബൃഹത്തായ ഒരു പഠന ഗ്രന്ഥം പ്രൊഫസർ റോമില ഥാപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സോമനാഥ മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ബഹുസ്വരങ്ങൾ. അതിൽ റോമില ഥാപ്പർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സോമനാഥത്തെക്കുറിച്ച് അക്കാലത്ത് ലഭ്യമായ, ഇന്ത്യയിൽ ലഭ്യമായ റെക്കോർഡുകളിലൊന്നും അത് പേർഷ്യൻ ഭാഷയിലോ ഗുജറാത്തി ഭാഷയിലോ സംസ്കൃതത്തിലോ തദ്ദേശീയമായ പ്രമാണങ്ങളിലോ ഒന്നും വലിയൊരു ക്ഷേത്രാക്രമണത്തിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് ടർക്കിഷ് റെക്കോർഡുകളിൽ മാത്രമാണ് സാന്ദർഭികമായി ക്ഷേത്രാക്രമണം എന്ന സങ്കല്പം വരുന്നത്. പക്ഷേ 18-ാം നൂറ്റാണ്ട് ഒടുവിൽ തന്നെ ബ്രിട്ടീഷ് ചരിത്രകാരനായ അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന ഒരാൾ ഇത് മുസ്ലിം മതഭ്രാന്തിൻ്റെ കടന്നാക്രമണമാണ് എന്ന രൂപത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചു. പിന്നീട് ഈ പരാമർശം സാമ്രാജ്യ ചരിത്രകാരന്മാർ ഏറ്റെടുത്തു. അത് പിന്നീട് ദേശീയ ബോധത്തിൻ്റെ ഭാഗമായി തീർന്നു. സ്വാതന്ത്ര്യപ്രാപ്തി എത്തിയപ്പോഴേക്കും സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കുക എന്നത് ദേശീയ അഭിമാനത്തിൻ്റെ അടയാളമാണ് എന്ന് കരുതാൻ പോകുന്ന വിധത്തിൽ സോമനാഥത്തെക്കുറിച്ചുള്ള ധാരണകൾ ബലിഷ്ഠമായി. പറഞ്ഞു വന്നത്, സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ഭൂതകാലത്തെ മതവർഗീയമായി വിഭജിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച യുക്തികൾ, അത് ഹിന്ദുത്വം ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം എന്ന മട്ടിൽ പറയുകയും ചെയ്യുന്നു. ഇപ്പം ടിപ്പു സുൽത്താനെക്കുറിച്ച് കേരളത്തിൽ നിങ്ങൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ടാവും, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർ. ടിപ്പു പടയോട്ടം നടത്തി, ടിപ്പു വടക്കുള്ള ക്ഷേത്രങ്ങളോ ജന്മിസങ്കേതങ്ങളോ ആക്രമിച്ചു എന്നത് വസ്തുതയായിരിക്കെ തന്നെ നാം ഒപ്പം ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്, അതേ ടിപ്പു തന്നെ ശൃംഗേരി മഠത്തിന് എത്രയും സഹായങ്ങൾ നൽകി. അതേ ടിപ്പു തന്നെയാണ് ശൃംഗേരി മഠത്തെ പിന്തുണച്ചത്. അതേ ടിപ്പുവിനെയാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ച ഇന്ത്യയിലെ 4 പ്രധാന മഠങ്ങളിലൊന്നായ ശൃംഗേരി മഠം പിന്തുണച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? ടിപ്പുവിൻ്റെ മലബാറിലെ പടയോട്ടം അടിസ്ഥാനപരമായി ജന്മിമാർക്കോ ഹിന്ദുമതത്തിനോ എതിരായ പടയോട്ടമല്ല, ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷുകാരും കമ്പനിയും ടിപ്പുവും തമ്മിലുള്ള യുദ്ധത്തിൽ കമ്പനിയെ പിന്തുണച്ച് ടിപ്പുവിനെ എതിർക്കുകയാണ് മലബാറിലെ ജന്മിമാരും മലബാറിലെ നാട്ടുപ്രമാണിമാരും ചെയ്തത്. സ്വാഭാവികമായിട്ടും ആ വൈരുദ്ധ്യങ്ങൾ അവർക്കിടയിലെ ശത്രുതയായി മാറി. ഈ ശത്രുത മതപരമായ ലഹളകളോ വൈരുദ്ധ്യങ്ങളോ കൂടിയായി പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്തുണച്ചവരെ താൻ പിന്തുണയ്ക്കുന്നു, തന്നെ എതിർത്തവരെ താൻ എതിർക്കുന്നു. ലളിതമായി പറഞ്ഞാൽ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ ഒരു യുദ്ധം സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഉള്ളടക്കത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട്
മതപരമായ യുദ്ധമായി അവതരിപ്പിക്കപ്പെടുന്നു. മധ്യകാല ക്ഷേത്രാക്രമണങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രാക്രമണങ്ങളിൽ വലിയൊരു പങ്ക് സാമ്പത്തികവും രാഷ്ട്രീയവുമായിരുന്നു. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ സവിശേഷ സൈനിക ദളങ്ങളെ സംവിധാനം ചെയ്ത് അതിൻ്റെ തലവന്മാരെ തങ്ങളുടെ രാജ്യസഭയിലെ അംഗങ്ങളായി നിലനിർത്തിയിരുന്ന ഹിന്ദു രാജാക്കന്മാരെ കുറിച്ച് ഇന്ത്യയിലെ പഴയ പ്രമാണങ്ങൾ പറയുന്നുണ്ട്. പ്രൊഫസർ കെ എൻ പണിക്കർ, അദ്ദേഹം എപ്പോഴും പറയുമായിരുന്ന ഒരു വാക്യം, വർഗീയതയെ നമുക്ക് ജാഥ നടത്തി മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ആഴത്തിൽ വേരുപിടിച്ച് കിടക്കുന്ന വലിയ മൂല്യങ്ങൾ, ആശയാവലികൾ വർഗീയതയുടെ പിന്നാമ്പുറത്തുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഇരുതല ബഹുമുഖമായ, ദ്വിമുഖമായ ഒരു സമരതന്ത്രം വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു കാര്യപരിപാടിയുടെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ നിയോലിബറലിസം ഉയർത്തിക്കൊണ്ടുവരുന്ന സാമ്പത്തിക യുക്തികളുണ്ട്, ദരിദ്രമായി തീരുന്ന കർഷക ജീവിതമുണ്ട്, സാമൂഹ്യ അസമത്വമുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സവിശേഷ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേരളീയ സമൂഹത്തിൽ അതീവ ഗുരുതരമായ രൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂക്ഷ്മതലത്തിലുള്ള മതവൽക്കരണവും ആ മതവൽക്കരണത്തോടൊപ്പം വളരെ ശക്തമായി പടർന്നു പിടിക്കുന്ന സ്ത്രീവിരുദ്ധതയുമാണ്. ഇത് ഇന്ത്യ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ വലിയ ഒരു പുതിയ പ്രവണതയായിട്ട് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. തീർത്തും പുതിയതെന്ന് പറഞ്ഞുകൂടാ, പല വേരുകൾ മുമ്പേ ഉള്ളതാണ്. പക്ഷേ ബലിഷ്ഠമായി കൊണ്ടിരിക്കുന്ന ഒന്നായി ഈ സൂക്ഷ്മതലത്തിലുള്ള മതവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായ ഈ ഉള്ളടക്കത്തെ, രാഷ്ട്രീയമായ ഒരു അടിസ്ഥാന സ്വഭാവത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കമാക്കി മാറ്റുക, പ്രത്യയശാസ്ത്രപരമായ ദാർഢ്യത്തോടെ, ചരിത്രപരമായ ബോധ്യങ്ങളോടെ വർത്തമാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ തിരുത്താനുമുള്ള രാഷ്ട്രീയ ഊർജം നേടിയെടുക്കുക എന്നത് നമ്മുടെ തുടർന്നുള്ള സംഘടനാ ജീവിതത്തെ സംബന്ധിച്ച്, സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ഉള്ളടക്കത്തിൻ്റെ ബലം കൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ നമുക്ക് അർത്ഥപൂർണമായി വികസിപ്പിക്കാൻ കഴിയുക. നമ്മുടെ കാലം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പരമപ്രധാനമായ ഒരു വെല്ലുവിളി ഈ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ ഘടനയെ നിലനിർത്താൻ ശ്രമിക്കുക, അതിനുതകുന്ന മട്ടിൽ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെ, അതിൻ്റെ ബഹുത്വത്തെ, അതിൻ്റെ നാനാത്വത്തിൽ അടിയുറച്ച നിലനിൽപ്പിനെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. അതിനുതകുന്ന ഒരു രാഷ്ട്രീയ ഊർജം കൈവരിക്കാൻ, സംഘടനാപരമായ ശേഷി ആർജിക്കാൻ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ ഒരു ആൾക്കൂട്ട പ്രവർത്തനമായി മാത്രം മാറാത്ത നിലയിൽ സുസംഘടിതമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒന്നാക്കി മാറ്റാൻ നിരന്തരമായ ജാഗ്രതയും പഠനാന്വേഷണങ്ങളും നാം നടത്തേണ്ടതുണ്ട്. പഠനാന്വേഷണങ്ങൾ എന്ന് പറയുന്നത് ഒഴിവു വേളകളിൽ ചെയ്യുന്നൊരു കാര്യമാണ്, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നത് അതിൻ്റെ മറുപുറത്താണ് എന്ന് നാം തെറ്റിദ്ധരിച്ചുകൂടാ. വാസ്തവത്തിൽ ഒരു സാമൂഹ്യ വിഷയത്തെക്കുറിച്ച് നാം ഉണ്ടാക്കുന്ന ശരിയായ കാഴ്ചപ്പാടാണ് ആ സാമൂഹ്യ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് രാഷ്ട്രീയമായി ബലം തരുന്നത്, സംഘടനാപരമായി ശേഷി തരുന്നത്. അതുകൊണ്ടൊരു വിഷയത്തെക്കുറിച്ചുള്ള സുനിശ്ചിതമായ, സുവ്യക്തമായ കാഴ്ചപ്പാട് എന്നത് രാഷ്ട്രീയമായ സമരത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അങ്ങനെ രാഷ്ട്രീയ ധാരണയെയും സംഘടനാ പ്രവർത്തനത്തെയും തമ്മിൽ ആഴത്തിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം നേരിടുന്ന വലിയ വെല്ലുവിളികളുടെ ഓരോ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്ന അചഞ്ചലമായ ധാർമ്മിക ശക്തിയായി, സംഘടിത ശേഷിയായി ഉയർന്നു നിൽക്കാൻ ഇക്കാലം വരെ DYFI പ്രസ്ഥാനത്തിന് കഴിഞ്ഞതുപോലെ ഇനി അങ്ങോട്ടും അതിനേക്കാൾ ശക്തിയോടെ അങ്ങനെ ഒരു ധാർമ്മിക രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരുന്ന ഒരു പുതിയ യുവതയുടെ നേതൃബിംബമായി DYFI മാറിത്തീരണമെന്നും അതിനുതകുന്ന ആലോചനകളുടെ, അന്വേഷണങ്ങളുടെ സന്ദർഭമായി ഈ സംസ്ഥാന സമ്മേളനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി ഔപചാരികമായി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിപ്ലവാഭിവാദനങ്ങൾ.